يلا بدي أرتجلكم عربي لي نعلم بارتلك سو قدم رهاب الهدى أنا قدمان رهاب الهدى يا منار اللِّيَّا سمعتك في ساعة من صفاء تقول أنا البيت بيت الإله وركن الخليل أبي الأنبياء أنا البيت قبلتكم للصلاة أنا البيت قعبتكم للرجاء فضموا القلوب وولوا الوجوه إلى مشرق النور عند الدعاء وسيروا إلى هدف واحد وقوموا إلى دعوة للبناء يزكي بها الله إيمانكم ويرفع هاماتكم للسماء. നല്ല അർത്ഥവത്തായ ഒരു പദ്യമാണ് റിഹാബൽ അൽ ഹുദ സന്മാർഗത്തിൻ്റെ മുറ്റം റിഹാബ് എന്നാൽ മുറ്റം മുറ്റത്തിന് അടുത്ത പാഠത്തിൽ ജസാവുൽ അമാന എന്ന പാഠത്തിൽ നാം ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട് സാഹത്തുൻ എന്ന വാക്ക് പഠിക്കുന്നുണ്ട് റിഹാബുൻ എന്നതിൻ്റെ മുത്തറാദിഫാണ് സാഹത്തുൻ സാഹത്തുൻ എന്ന് പറഞ്ഞാലും മുറ്റം എന്നാണ് സാഹത്തുൻ സാ സീന് ശേഷം ആയിനല്ല ഹേ ആണ് സാ എന്നാൽ വാച്ച് മണിക്കൂർ ക്ലോക്ക് അന്ത്യദിനം അങ്ങനെ ഒന്നാമത്തെ വരിയിൽ വന്ന ആ വാക്കല്ല സ ഹെത്തുൻ എന്നാണ് ഒന്നാമത്തെ വരി റിഹാബൽ ഹുദ ഈ പദ്യം കവിബയെ സംബന്ധിച്ചുള്ള ഒരു പദ്യമാണ് കർബ സ്വയം പറയുന്നത് പോലെയുള്ള ഒരു അവതരണമാണ് കവി ഇതിലൂടെ ചെയ്തിരിക്കുന്നത് റിഹാബൽ ഹുദ സന്മാർഗത്തിൻ്റെ മുറ്റം യാ മനോർ ലിയാ റിയാ എന്നാൽ പ്രകാശം മനാറന്നാൽ ലൈറ്റ് ഹൗസ് ഗോപുരം പ്രകാശത്തിൻ്റെ ഗോപുരമേ പ്രകാശത്തിൻ്റെ ഗോപുരമേ സന്മാർഗത്തിൻ്റെ മുറ്റം സെമിഒത്തു ക ഞാൻ നിന്നെ കേട്ടു ഫി സത്തിൻ മീൻസ് ഒഫ സെമിആ എന്ന മാളിയായ ഫ്യോലിൻ്റെ പതിമൂന്നാമത്തെ രൂപമാണ് സെമിആ സെമിആാ സെമിയോ എന്ന് സൊർഫാക്കുമ്പോൾ പതിമൂന്നാമത്തെ രൂപം സെമിഒത്തു ഞാൻ കേട്ടു ക നിന്നെ ഫി സത്തിൻ ഒരു സമയത്ത് മീൻസ് സൊഫാവ് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ നിന്നെ കേട്ടു സൊഫാവ് എന്നാൽ തെളിഞ്ഞ എന്നാണ് അർത്ഥം സാത്ത് എന്നാൽ വാച്ച് ക്ലോക്ക് മണിക്കൂർ അന്ത്യദിനം അങ്ങനെ ധാരാളം അർത്ഥമുള്ള പദമാണ് സാത്ത് റിഹാബൽ ഹുദായ മനാർ റിയ പ്രകാശത്തിൻ്റെ ഗോപുരമേ സന്മാർഗത്തിൻ്റെ മുറ്റമേ ഒരു തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കേട്ടു തെക്കൂലു നീ പറയുന്നതായി അനൽ ബൈത്തു തെക്കൂലു നീ പറയുന്നു തെക്കൂലു നീ നീ പറയുന്നു കാല യക്കൂലു തെക്കൂലു അനൽ ബൈത്തു ഞാനാണ് നിങ്ങളുടെ ഭവനം ബൈത്തുൽ ഇലാഹ് ആരാധ്യന്റെ വീടാണ് ഞാൻ അള്ളാഹുവിൻ്റെ ഭവനമാണല്ലോ പള്ളികൾ പള്ളികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയേറിയ പള്ളിയാണ് കാബ മസ്ജിദ് അൽഹറാം അനൽ ബൈത്തു ചെപ്പോലും നീ പറയുന്നു അനൽ ബൈത്തു ഞാനാണ് ഗേഹം ബൈത്തുൽ ഇലാ ആരാധ്യൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വീടാണ് ഞാൻ ഇവ റുക്കുനുൽ ഖലീലി അബിൽ അംബിയ അബിൽ അംബിയ എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമോ ആണ് അതുപോലെ തന്നെ ഹലീലുല്ലാ എന്നും അറിയപ്പെടുന്നതും ഇബ്രാഹിം അലഹിസ്ലാമാണ് അപ്പം അബുൽ അംബിയ ഇബ്രാഹിം നബിയുടെ ആ ഖലീൽ ഖലീലി അഥവാ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ആ റുഖുനു ഇബ്രാഹിം ഉണ്ടല്ലോ അതൊക്കെ ഉള്ളത് മസ്ജിദുൽ ഹറമിലാണ് റുഖനുൽ ഹലീലി ഹലീലിൻ്റെ ഒരു റുക്കുനാണ് തൂണാണ് അബിൽ അംബിയാ പ്രവാചകന്മാരുടെ പിതാവായ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് കവ പുതുക്കി പണി പണിത് എന്ന് നമുക്കറിയാം അതിലേക്കാണ് ഇവ ഈ വരി സൂചിപ്പിക്കുന്നത് അനൽ ബൈത്തു ഞാനാണ് വീട് ഭവനം തിബലത്തുക്കും തിബലത്തുക്കും നിങ്ങളുടെ തിബല നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ലിസ്വല നമസ്കാരത്തിന് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമാണ് ഞാൻ അനൽ ബൈത്തു ഞാനാണ് ഭവനം കാബത്തുക്കും നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം ലി റജ നിങ്ങളുടെ പ്രതീക്ഷയുടെ റജ എന്നാൽ പ്രതീക്ഷ ഫതുമു അതിനാൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടു അൽ കുലുബ ഹൃദയങ്ങളെ വ വല്ലു നിങ്ങൾ തിരിക്കൂ അൽ വുജൂഹ നിങ്ങളുടെ മുഖം മുഖങ്ങളെ കൽബുൻ ജമാണ് കുലൂബ് കൽബുൻ ഹൃദയം കുലൂബ് ഹൃദയങ്ങൾ ഫുംമോ അതിനാൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടൂ അൽ കുലൂബ് ഹൃദയങ്ങളെ വവല്ലു നിങ്ങൾ തിരിക്കൂ നിങ്ങൾ തിരിക്കൂ അൽ വുജൂഹ് വജുഹൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജമ ആണ് വജുഹ് മുഖങ്ങൾ എങ്ങോട്ട് ഇല മഷിരിക്കുന്നൂറി പ്രകാശത്തിൻ്റെ ഉദയസ്ഥാനത്തിലേക്ക് മഷീരിക്കെന്നാൽ ഉദയസ്ഥാനം ശർക്കന്നാൾ കിഴക്ക് നമുക്കറിയാം നൂറെന്നാൽ പ്രകാശം വെളിച്ചം വെളിച്ചം നൂറന്നാൽ വെളിച്ചം വെളിച്ചത്തിൻ്റെ ഉദയസ്ഥാനത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കൂ എന്താ ദ്വാ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത ദ്വാ പ്രാർത്ഥിക്കുന്ന സമയത്ത് വസീറു നിങ്ങൾ സഞ്ചരിക്കൂ ഇലാ ഹദിഫിൻ വാഹിദിൻ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് എന്നാൽ ലക്ഷ്യം വാഹിദ് ഒന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കൂ വക്കൂമു ഇലാത്തിൻബിനാർ യുടെ ആ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ ആ ദാവത്തിൽ ആ പ്രബോധനത്തിലും ആ പ്രാർത്ഥനയിലും എല്ലാം നിങ്ങൾ നിർവഹിക്കൂ കൂമു നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ നിങ്ങൾ നിർവഹിക്കൂ ഇലാ ദാവത്തിനെ ബിനാ കാബയ്ക്ക് വേണ്ടിയുള്ള ആ പ്രബോധനത്തിലും അതുപോലെ കബയുടെ നിർമ്മിതിക്കും വേണ്ടി എല്ലാം നിങ്ങൾ മുന്നിട്ടിറങ്ങൂ യുസക്കി ബിഹല്ലാഹു ഇമാന ും നിങ്ങളുടെ ഇമാൻ നിങ്ങളുടെ വിശ്വാസം ഈ കബയെക്കൊണ്ട് അള്ളാഹു തസ്കീയത്ത് നടത്തും സംസ്കരിച്ചെടുക്കും യസക്കി ബിഹല്ലാഹു ഇമാനക്കും നിങ്ങളുടെ ഇമാൻ നിങ്ങളുടെ വിശ്വാസമെല്ലാം അള്ളാഹു കബയെ കൊണ്ട് സംസ്കരിച്ചെടുക്കും വൈ അർഫ് ഹാമാക്കും ലിസ് സമാർഫ് നിങ്ങൾ ഉയർത്തുന്നു യർഫോ ഉയർത്തുന്നു ഹാമാക്കും നിങ്ങളുടെ തലകളെ ലിസ് സമാ ആകാശത്തിലേക്ക് സമാ എന്നാൽ ആകാശം ഹാമത്തും ചെമ്പ എന്നാൽ നിങ്ങളുടെ തലകൾ എർഫവും ഉയർത്തുന്നു നിങ്ങൾ നിങ്ങളുടെ തലകളെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു കബിയുടെ അടുത്ത് വെച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നാം കൈകൾ ഉയർത്തി മുകളിലേക്കാൾ മുകളിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോ ആണല്ലോ ഈ പാടത്തിലുള്ളത് ഈ പദ്യത്തിൻ്റെ ആശയം ഇതാണ് റിഹാബൽ ഹുദ സന്മാർഗത്തിന്റെ മുറ്റം എന്ന് പറയുന്ന ഈ പദ്യത്തിന്റെ ആശയം ഇതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സി മീ വി നെക്സ്റ്റ് വീഡിയോ أخوكم الكريم شهيد محسن من سيان غندق.